ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന, നമുക്ക് യുണീക്ക് ആയിട്ട് കെയർ ചെയ്യാൻ, സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ. YMCA മൂവാറ്റുപുഴ സബ് റീജിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഒളിമ്പിക് ക്വിസ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം PI ബാബു സമ്മാനദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് YMCA മൂവാറ്റുപുഴ സബ് റീജിയന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ YMCAയുമായി ചേർന്ന് സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ 14 സ്കൂളുകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു. മത്സരത്തിൽ മൂവാറ്റുപുഴ സെൻറ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂൾ 1-ാം സ്ഥാനവും ആനിക്കാട് സെൻറ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ 2-ാം സ്ഥാനവും കുടുപ്പമ്പടി MGM ഹയർ സെക്കൻഡറി സ്കൂൾ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും മുൻ കേരള അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറിയുമായ PI ബാബു സമ്മാനദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. സമ്മാനദാന ചടങ്ങിനാണെങ്കിലും മത്സരാർത്ഥികൾ സമ്മാനം വാങ്ങുന്നതിന് മുമ്പും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലുമുള്ള പ്രസംഗമുണ്ടാകും. പക്ഷേ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിലോ ഒളിമ്പിക് ചാമ്പ്യൻഷിപ്പിലോ മത്സരാർത്ഥികളെ വിളിക്കുന്നു, അവർക്ക് സമ്മാനം കൊടുക്കുന്നു, അവർ പോകുന്നു. അതായിരിക്കണം വേണ്ടത്. കാരണം അവരവിടെ വന്ന് പ്രസംഗം കേൾക്കാൻ വരുന്നവരല്ല. ഞാൻ ഉൾക്കൊള്ളുന്ന അത്ലറ്റിക് അസോസിയേഷൻ്റെ ഒരിക്കലും ഞങ്ങളുടെ സമാപന സമ്മേളനം എന്ന് നീട്ടിക്കൊണ്ട് പോകാറില്ല. അവർക്ക് നേരെ സമ്മാനം കൊടുത്താൽ ഇവിടെയാണ് പതിവ്. വളരെ ഭംഗിയായിട്ട് ഈ മത്സരം സംഘടിപ്പിച്ച YMCAക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രത്യേക സുദിനത്തിൽ, നമ്മുടെ നാഷണൽ കായിക ദിനം ആചരിക്കുന്ന ദിവസത്തിൽ തന്നെ ഒളിമ്പിക്സിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ ഒരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചതിനായതിനെ എൻ്റെ നന്ദി അറിയിക്കട്ടെ. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം മത്സരം നയിച്ച ക്വിസ് മാസ്റ്റർ ടോണിഷ് തോമസിനെ ആദരിച്ചു. YMCA സബ് റീജിയൺ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു കുര്യാക്കോസ്, മൂവാറ്റുപുഴ YMCA പ്രസിഡന്റ് രാജേഷ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി, മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.